ശ്രീകുമാർ ശ്രീകുമാർ ശ്രീ ടി സി രാജേഷ് ഉന്നയിച്ചിരിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സമരം എന്നുള്ളത് അയ്യായിക്കു നേരെ മാത്രമുള്ള സമരമാണോ എന്നതാണ് ഒരു സംശയം പിന്നെ പറയുന്നത് ഇവിടെ നിന്നും അയ്യായിരത്തോളം പേർ മാറി എന്നുള്ളത് ആ കണക്കുകൾ എങ്ങനെയെന്ന് കൃത്യമായി വിശദീകരിക്കേണ്ടി വരും കാരണം ഇതേ രീതിയിൽ കരിമണൽ ഖനനം നടക്കുന്ന കോടീശ്വരം കോളനിയിൽ മറ്റൊരു ചിത്രമാണ് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതേ സാഹചര്യത്തിലേക്ക് അല്പം കഴിഞ്ഞാൽ ഈ പ്രദേശവും വരുമെന്നിരിക്കെ എന്തിനാ ഈ സമരം എന്നാണ് ചോദ്യം ഇന്ന് വരെ അയ്യാറി നടത്തിയ ഖനനം എൺപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് ഏഴ് പോയിൻറ്റ് ആറായി ചുരുങ്ങി എന്നുള്ളതിന് അവിടുത്തെ റവന്യൂ രേഖകൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ അവിടുത്തെ വില്ലേജ് ഓഫീസിലുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ വിശദീകരണം ചോദിച്ചപ്പോൾ അതിൻ്റെ കണക്കുകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് പോയിട്ടുള്ളതുമാണ് മറ്റൊന്ന് ഈ ഭൂമി എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ വിളനാതുരത്ത് കേന്ദ്രീകരിച്ച് ഖനനം നടക്കുമ്പോൾ കടൽ തീരത്ത് ഖനനം നടക്കുമ്പോൾ മറ്റുള്ള മേഖലയിൽ നിന്ന് മണൽ അവിടെ ഒഴുകിയെത്തും എന്നുള്ളൊരു വസ്തുതയാണ് അത് പരിശോധിക്കണമെങ്കിൽ നമ്മുടെ ആലപ്പാട് പഞ്ചായത്തിൻ്റെ തീരത്തുടനീളം ഇന്ന് കാണുന്ന കടൽഫിത്തിക്ക് പടിഞ്ഞാർശ്യം രണ്ടും മൂന്നും കടൽഫിത്തികൾ കടലിലുണ്ട് പശ്ചിമഘട്ട മലനിരകൾ മുഴുവൻ പൊട്ടിച്ചു കൊണ്ടുവന്ന് കടലിൽ തള്ളിയതാണ് ഇപ്പോൾ നിലവിലുള്ള സിവാളിൻ്റെ കിഴക്ക് ഭാഗത്തായി ഏഴ് മീറ്റർ വീതിയിൽ ഈ പതിനാറ് കിലോമീറ്റർ നീളത്തിലും ഒരു വലിയ കുഴി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അതായത് അടുത്ത സീവാൾ നിർമ്മിക്കാൻ പോകുന്നത് ആ കുഴിയിലേക്കാണ് ഇങ്ങനെ പല ഘട്ടങ്ങളിലായി അയ്യാറി കോരിയെടുത്തത് അവിടെ കുറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു വെള്ളനാതുരത്തുനിന്ന് ഇങ്ങനെ അൻപത് വർഷവും കോരിയെടുക്കാൻ ഡെയിലി പത്തും നൂറും ലോഡ് മണൽ കൊണ്ടുപോകാൻ അവിടെ മണ മണൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയകളൊന്നും നടക്കുന്നില്ല അപ്പോൾ ഈ മണലെന്ന് പറയുന്നത് എടുത്തു മാറ്റും തോറും തിര ഇവരുടെ കുഴിയിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നിരവധി പഠനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളതാണ് പഠനങ്ങൾ വെച്ചിട്ടുള്ളതാണ് ഗവൺമെൻ്റ് മുമ്പാകെ വെച്ചിട്ടുള്ള ഉള്ളതാണ് ഈ പഠനങ്ങളെല്ലാം ഉള്ളപ്പോഴാണ് തികച്ചും വാസ്തവ വിരുദ്ധമായി എഴുന്നൂറ് മീറ്ററിൽ ഖനം നടത്തിയാൽ എങ്ങനെയാണ് എഴുന്നൂറ് മീറ്ററിലല്ല കേവലം അഞ്ച് മീറ്ററിൽ പോലും മണൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ തീരെ അപ്പം തന്നെ ആ കുഴി ഫില്ല് ചെയ്യും പെട്ടെന്ന് ആ കുഴിയിൽ മണൽ കൂടുതലായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നതല്ല മറ്റു മേഖലയിൽ നിന്ന് മണൽ ഒഴുകി വരുന്നതാണ് എഴുന്നൂറ് മീറ്റർ നീളത്തിൽ അവിടെ ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഖനന നടത്തിക്കൊണ്ടിരുന്നാൽ ആ കുഴിയിലേക്ക് മറ്റുള്ള സ്ഥലത്തുനിന്ന് പരിസര പ്രദേശത്തുനിന്ന് മണലൊഴുകി വരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇവിടെ ശംഖുമുഖത്തെ കടലാക്രമണത്തെക്കുറിച്ച് പറഞ്ഞു ശംഖുമുഖത്ത് എന്തുകൊണ്ട് കടലാക്രമണം ഉണ്ടായി എന്നുള്ളത് കടലാക്ര കടലാക്രണം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വിഴിഞ്ഞത്ത് അതിൻ്റെ പുലിമുട്ട് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ നിലവിലുള്ള നാലായിരം മീറ്റർ കടലിലേക്ക് ഇറങ്ങി ഒഴുക്കിനെ തടയുന്ന പുലിമുട്ട് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ ശംഖുമുഖത്ത് കടലാക്രമണം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിട്ടുള്ളതാണ് ശംഖുമുഖം ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ ഇവിടെ കൊല്ലം ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ആലപ്പുഴയിലും ആ ലൈറ്റ് ഹൌസ് നേരത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ ആലപ്പാടിൻ്റെ തീരവും ആറാട്ടുപുഴയുടെ തീരവും മാത്രം പോയത് വെള്ളനാതുരത്ത് നടത്തിയ ഖനനത്തിൻ്റെ ആഘാതം തന്നെയാണെന്ന് പഠനം നടത്തിയാൽ മനസ്സിലാകുന്നതാണ് നേരത്തെ നടത്തിയുള്ള പഠനങ്ങളൊക്കെ ഇത്തരത്തിൽ ആഘാതമുണ്ടാകുമെന്നും ജൈവജാതികൾ നഷ്ടപ്പെടുമെന്നും എന്തിനു പറയുന്നു ഈ ആറാട്ടുപുഴയും ആലപ്പാടുമെന്ന് പറയുന്ന സമു പ്രദേശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമുദ്രം ഓണാട്ടുകരയിലേക്കും കുട്ടനാടിലേക്കും പ്രവേശിക്കുമെന്നുള്ളത് വസ്തുത തന്നെയാണ് ഇപ്പം തന്നെ കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം തള്ളിക്കയറാതിരിക്കാൻ തോട്ടപ്പള്ളി സ്പെയിൽവേയിൽ മണൽച്ചാക്കടക്കിയിട്ട് കർഷക കർഷകരോട് കാവൽ നിൽക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പത്രങ്ങളിൽ കണ്ടതാണ് അപ്പോൾ ഈ ഇരുപതും മുപ്പതും മീറ്ററായി ചുരുങ്ങിക്കഴിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് ഇനി ശാസ്ത്രീയമായാലും അശാസ്ത്രീയമായാലും ഏതൊരു തരത്തിലുള്ള ഖനനം നടത്തിയാലും ഈ പശ്ചിമതേര ദേശീയ ജലപാതയെന്നത് കടലായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്തതാണ് പൊന്മനയിൽ തന്നെ പൊന്മനയും പെള്ളാരുത്തും കൂടെ ചേരുന്ന ഭാഗത്ത് അയ്യാരുടെ ഖനന മേഖല തന്നെ രണ്ടായിരത്തി പതിനാലിൽ ദേശീയ ജലപാതയും കടലും തമ്മിൽ യോജിച്ചതാണ് ആ ഭാഗത്തുകൂടെ മണൽ വട്ടക്കായലിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് ആ വട്ടക്കായലിൽ ഇപ്പോൾ തൊണ്ണൂറും നൂറും മീറ്റർ ആഴത്തിലേക്ക് കുഴി കുഴിച്ചിരിക്കുകയാണ് കാരണം യാദർച്ഛ്യമായി ഖനനം ഏതെങ്കിലും ചർച്ചകളുടെ അടിസ്ഥാനത്തിലൊന്ന് നിർത്തിവെയ്ക്കേണ്ടി വന്നാൽ സ്വാഭാവികമായി കടൽ കയറി കുഴി നകരുന്നതിനുള്ള നടപടി ചെയ്തു അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യാർ ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ അർത്ഥം തികച്ചും നിയമവിരുദ്ധമായി വട്ടക്കായലിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്ന നടപടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഏതൊരാളിനെ കണ് അവിടെ ചെയ്യുന്ന പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകുന്നതാണ് ഇതിന് പിന്നെ ഇവിടെ ഇത്ര ഭൂമി പോയത് എന്താണ് തെളിവ് തെളിവ് സർക്കാരിൻ്റെ ഉണ്ട് തെളിവ് റവന്യൂ രേഖകളിലുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് ഹെക്ടർ ഭൂമിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറായപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ് ഹെക്ടറുടെ ഹെക്ടർ ഭൂമിയുടെ കരം വേണ്ടെന്ന് ആലപ്പാട് വില്ലേജ് തീരുമാനിച്ചതാണ് ഇന്നും നിരവധി പ്രമാണങ്ങളുമായി ഇരിക്കുന്ന ആൾക്കാരുണ്ടവിടെ കടലിലെ ഭൂമിയുടെ പ്രമാണമായിട്ടിരിക്കുന്നവരുണ്ട് ഇരുപതിനായിരം ഏക്കർ പോയി എന്ന് പറയുന്നതിനകത്ത് ഞങ്ങൾക്കാർക്കും അത്ഭുതമൊന്നുമില്ല കാരണം ഞങ്ങളുടെ പൂർവികരുടെ കയ്യിലും ഞങ്ങളുടെ ബന്ധുക്കളുടെ കയ്യിലും ആ പ്രദേശത്തുള്ളവരുടെ കയ്യിലും ധാരാളം പ്രമാണങ്ങൾ ഇരിപ്പുണ്ട് കടലിൽ കിടക്കുന്ന ഭൂമിയുടെ ഈ ഭൂമി എവിടെയാണെന്ന് ചോദിച്ചാൽ കടലിൽ കുറേ ദൂരെ മാറി നിൽക്കുന്ന ബോട്ടോ ഉള്ളവണെങ്കിൽ അവിടെയാണ് അവിടെ എന്ന് പറയും അതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ ഇനി അവശേഷിക്കുന്ന ഏഴ് പോയിൻ്റ് ആറ് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കൊണ്ടുവേണം ഈ ലോകത്തെ ധാതു ധാതുവിൻ്റെ ഉപയോഗം മൊത്തം നടക്കാൻ അതാണൊരു സ്ഥിതിവിശേഷം പിന്നെ ചവറയിൽ ചെയ്തത് ചവറ നാഷണവേ ആയതുകൊണ്ട് ആ പ്രദേശത്ത് അത് റീഫില്ല് ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഇവിടെ നിന്ന് മാരിയ ആലപ്പാടിൻ്റെ തീരത്തുനിന്ന് വെള്ളനാതുരത്തുനിന്ന് മാരിയ മണലിൻ്റെ വേസ്റ്റ് മണൽ എവിടെയാണ് അത് പറയാനുള്ള ബാധ്യത ഈ അല്ലെങ്കിൽ എവിടെയാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ മണൽ അന്ന് തന്നെ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ആലപ്പാടിന് ഈ സ്ഥിതി വരുമായിരുന്നില്ലല്ലോ അപ്പോൾ ഈ പുത്തന്തുറയിൽ മാത്രം ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയും ഇവിടെ ഈ പ്രാന്തപ്രദേശമായതുകൊണ്ട് ആരും അധികം ശ്രദ്ധിക്കാത്തൊരു മേഖല ആയതുകൊണ്ട് ഇവിടെ കേന്ദ്രീകരിച്ച് വളരെ വിധ്വംസക പ്രവർത്തനങ്ങളാണ് അയ്യാർ നടത്തിയിട്ടുള്ളത് എല്ലാ സമരങ്ങളെയും അവർ വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യും ചർച്ചകൾ വിളിച്ചിട്ട് ആ ചർച്ചകളിൽ കൊടുക്കുന്ന ഉറപ്പുകൾ പാലിക്കാതെ വീണ്ടും വീണ്ടും ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഖനനം നടത്തിയ ചരിത്രമാണുള്ളത് ഇപ്പോഴും ഇതിനകത്ത് നമ്മൾ വളരെ മനുഷ്യ സ്നേഹികളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ നാടിനെ സ്നേഹിക്കുന്നവരായിട്ടുള്ള തീര വിദേശ മേഖലയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒന്നടങ്കം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കേവലം ആലപ്പാടിൻ്റെ മാത്രം വിഷയമല്ല ആലപ്പാട് നടത്തുന്ന ഖനനത്തിൻ്റെ ആഘാതം ആറാട്ടുപുഴയ്ക്കും തീർക്കുന്ന പുഴയുടെ തീരത്തെ ചാകര ഉൾപ്പെടെയുള്ള പ്രകൃതി സന്തുലിതാവസ്ഥ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചാകരയെ വരെ തകർക്കുന്ന പ്രവർത്തനങ്ങളായി മാറിയിരിക്കുകയാണ് മുൻകാലത്ത് ഈ ആറാട്ടുപുഴയുടെയും തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൻ്റെയും ഒക്കെ തീരത്തുണ്ടായിരുന്ന ചാകര ഇന്നില്ല ഈ സ്ഥിതിവിശേഷമൊക്കെ ഈ ഖനനത്തിൻ്റെ ആഘാതം തന്നെയാണ് അതിന് പഠനങ്ങൾ പലതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങളുണ്ട്